എന്റെ മരുമോള് കാലുമേ കാലും കേറ്റി വെച്ച അങ്ങനൊരു ഇരിപ്പുണ്ട്. അവൾ അനങ്ങില്ല അവിടുന്ന്. ബാലനെങ്കിലും തോന്നിയല്ലോ ഇങ്ങനെ. ദൈവം അനുഗ്രഹിക്കും. നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതം ഉണ്ടല്ലോ എന്തോ, അത് ഇതുപോലെ തന്നെ അങ്ങ് പോയാൽ മതി. എനിക്ക് എപ്പോഴൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ എന്തെങ്കിലും ദുരന്തം വന്ന് കയറിയിട്ടുണ്ട്. അത് വരാതിരുന്ന ഇപ്പൊ ഈ ജീവിതം കൊണ്ട് ഞാൻ വളരെ സംതൃപ്തനാ. ഞാനും അല്ലെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കുമ്പോഴല്ല, മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴല്ലേ ബാല ജീവിതം ഒരു ജീവിതമാവുന്നത്. ഞാൻ എപ്പോഴും ഓർക്കാറും പറയാറുമുള്ള വാചകമായത്. നമുക്ക് നോക്കാം എത്ര കാലം ഇതിങ്ങനെ പോകുന്നു. പോകുന്നത് വരെ പോട്ടെ അല്ലേ ബാല. അതെ, ഒന്ന് ഞാൻ പറയാം. ഹിന്ദുവിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണെന്ന് ഞാൻ ഓർക്ക പോലില്ല. അത് വരാതിരിക്കുന്ന അപകടം ശ്രദ്ധിക്കില്ല. എന്നാ ഇനി ഞാൻ വേറൊരു രഹസ്യം പറയട്ടെ. ഞാൻ ഇതുവരെ എന്റെ മരിച്ചുപോയ സാവിത്രിക്ക് പോലും ചായ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അതിന്റെ ആവശ്യം ഒരിക്കലും വന്നിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാ ഞാൻ ഒരാൾക്ക്. എന്നാ ബാലന് ചായക്കടയിൽ ജോലി ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാ. അല്ലെങ്കിൽ ഇത്രയും പാകത്തിന് ചായ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാനേ കൈകൊണ്ടല്ല ഹൃദയം കൊണ്ടാ ഇന്ദു ചായ ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കുമ്പോ ഇല്ലാത്തൊരു രുചി തോന്നും. മധുരത്തിന് പകരമായിട്ട് ഞാനിതിൽ സ്നേഹമായിട്ടിരിക്കുന്നത്. അപ്പോ ഊഹിക്കാലോ ചായ എങ്ങനെ ഉണ്ടാവും. അതെ, ഞാനൊന്നും പറയുന്നില്ല. എന്ത് പറഞ്ഞാലും വീണ്ടും വീണ്ടും ബാലൻ അവിടെ തന്നെ വന്ന് നിൽക്കും. ഇതെന്താ ഇത്ര നേരമായിട്ടും വരാത്തേന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഈ സ്നേഹം എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ ഒരു വാചകമെങ്കിലും ബാലൻ എന്നോട് പറയാൻ പറ്റുമോ? എന്നാ പറ കേക്കട്ടെ. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഹിന്ദുവിനെയാണ്. സ്നേഹത്തിന് പകരം ഇഷ്ടം എന്ന് പറഞ്ഞാൽ അർത്ഥം മാറുമോ? ഓ, അത് ശരിയാണല്ലോ. ഞാനത് ഓർത്തില്ല. ഓർക്കൂല, ഓർക്കണ്ട. കുടിക്ക് മതിയോ?